Hello all, നമ്മൾ ഇന്ന് സി പ്രോഗ്രാമിംഗിന്റെ ഫോർത്ത് മൊഡ്യൂളിന്റെ തേർഡ് പാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സിലബസിൽ നോക്കിയാൽ നെക്സ്റ്റ് ടോപ്പിക്ക് പാസ് ബൈ വാല്യൂ, പിന്നെ പാസ് ബൈ റെഫറൻസ്, റിക്കർഷൻ, അറേസ് എസ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലോട്ട് പോകാം. പാസ് ബൈ വാല്യൂ. പാസ് ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ സി പ്രോഗ്രാമിലെ ഫംഗ്ഷന്റെ പാരാമീറ്റേഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അത് രണ്ട് ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ആണ്. നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പഠിച്ചായിരുന്നു അല്ലെ, എങ്ങനെയാണ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്, ഫംഗ്ഷന്റെ വാല്യൂസ് എങ്ങനെയാണ് എടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ വീഡിയോസിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനകത്ത് പഠിച്ച എങ്ങനെയായിരുന്നു, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പാരാമീറ്ററിനെ പാസ് ചെയ്തു, ആ പാരാമീറ്റർ ഫംഗ്ഷനിൽ ചെന്നിട്ട് ഫംഗ്ഷനിൽ ആർഗ്യുമെന്റ്സിന്റെ വേരിയബിൾ ആയിട്ട് വന്നിട്ട് ആ വേരിയബിൾസ് നമ്മുടെ ഫംഗ്ഷനകത്ത് കയറി പ്രോസസ് ചെയ്തു, അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് നമ്മുടെ എവിടെയാണോ ഫംഗ്ഷൻ കോൾ ചെയ്തത് ആ പൊസിഷനിലേക്ക് വരും. ഓക്കെ, അപ്പൊ നമ്മള് അന്നേരം ഈ പാരാമീറ്ററിന് സംഭവിക്കുന്ന വ്യത്യാസങ്ങളാണ് ഈ പാസ് ബൈ വാല്യൂ പാസ് ബൈ റെഫറൻസ് കൺസെപ്റ്റ്സിലൂടെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം രണ്ട് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സിനെ ഫംഗ്ഷൻ കോൾ വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന രണ്ട് ടൈപ്സ് ആണ് പാസ് ബൈ വാല്യൂ അല്ലെങ്കിൽ കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ്. ഓക്കെ, സിമ്പിൾ പ്രോഗ്രാം ആണ്. ഈ പ്രോഗ്രാമില് ജസ്റ്റ് മെയിൻ ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, വാല്യൂ 10 ആണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ പറയുന്നുണ്ട്, എന്താണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നുള്ള എക്സിന്റെ വാല്യൂ ആണ് അല്ലേ. ബിഫോർ ഫംഗ്ഷൻ കോള് എക്സിനെയാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. എക്സിനെ പ്രിന്റ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ ഇവിടെ എന്തുമായിട്ടായിരിക്കും പ്രിന്റ് 100 എന്ന് പ്രിന്റ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ, അതായത് 100 എന്നുള്ള വാല്യൂ എക്സിൽ കയറിയിട്ട് നമ്മുടെ ഫംഗ്ഷനിലേക്ക് വരും. ഫംഗ്ഷനിൽ നമ്മാണ് ഫംഗ്ഷനകത്ത് പാരാമീറ്ററിന്റെ പേര്. നം എന്ന് പറയുന്നതിന് 100 എന്ന വാല്യൂ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെയും പ്രിന്റ് ചെയ്യാണ്, ആ നം എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യാണ്. ബിഫോർ ആഡിങ് വാല്യൂ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോസസ്സ് നടക്കുന്നതിന് മുന്നേ അവിടുത്തെ എന്താ വാല്യൂ എന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ എഗെയിൻ എന്തായിരിക്കും പ്രിന്റ് ആവുന്നത്? 100 തന്നെ ആയിരിക്കും പ്രിന്റ് ആവുന്നത്, അതേ വാല്യൂ തന്നെയാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നം എന്ന് പറഞ്ഞ വാല്യൂവിന് അപ്ഡേഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, നം ഈക്വൽസ് നം പ്ലസ് 100. നം ആയിരുന്നു, നം ഇവിടെ 100 ആയിരുന്നു. ഇവിടെ നമ്മിന് അപ്ഡേഷൻ നടക്കുമ്പോൾ നമ്മിന്റെ വാല്യൂ ഇപ്പൊ എത്രയായി? 100 + 100 200 ആയി. ഓക്കെ, ഇപ്പൊ നമ്മിന്റെ വാല്യൂ ഈ പൊസിഷനിൽ 200 ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പ്രിന്റ് ചെയ്യാണ്, ആഡ് ചെയ്തതിന് ശേഷമുള്ള നമ്മിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും പ്രിന്റ് ആയി വരുന്നത്? 200 ആയിരിക്കും പ്രിന്റ് ആയി വരുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ഇവിടെ എൻഡായി, തിരിച്ച് നമ്മുടെ സിസ്റ്റം എവിടെ വന്നു? ഈ ഫംഗ്ഷൻ കോൾ ചെയ്തെടുത്ത് വന്നു, അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി. നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മിന് ചേഞ്ച് വന്നു, എക്സിനെ ആണ് പാരാമീറ്റർ ആക്കി പോയി നമ്മിന് ഈക്വൽ ടു വന്നത്. പക്ഷെ ഇവിടെ നമ്മിന് ചേഞ്ച് വന്നാലും തിരിച്ചു വന്നു കഴിയുമ്പോൾ വന്നതിന് ശേഷം പിന്നെ എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ വരുന്നത്? 100 തന്നെ ആയിരിക്കും വരുന്നത്. അതായത് എക്സ് ഇവിടുന്ന് പോയി തിരിച്ചു വരുന്ന സമയത്ത് എക്സിന് ഉണ്ടാവുന്ന അപ്ഡേഷൻ അല്ലെങ്കിൽ എക്സിന് കറസ്പോണ്ടിങ് ആയി നമ്മൾ കൊടുത്തേക്കുന്ന വേരിയബിളിന് ഉണ്ടാവുന്ന അപ്ഡേഷൻ ഒരിക്കലും എക്സിന് ബാധിക്കത്തില്ല. അതായത് മെയിനിലേക്കുള്ള വേരിയബിളിലോട്ട് ബാധിക്കില്ല നമ്മൾ ഇങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത്. വെറുതെ സാധാ നമ്മൾ ഈ പഠിച്ച ഫംഗ്ഷൻ കോൾ വഴി കോൾ ചെയ്യുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ 100 തന്നെ ആയിരിക്കും വരുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം പ്രോഗ്രാം. ണ്ടോ, ഫംഗ്ഷൻ ബിഫോർ ഫംഗ്ഷൻ കോളിന് 100 എന്നാണ് വാല്യൂ എക്സ് പ്രിന്റ് ചെയ്തത്. ഫംഗ്ഷനകത്ത് കയറിയിട്ടുള്ളതാണല്ലോ ഈ പ്രിന്റ്, ഫംഗ്ഷനകത്ത് കയറുമ്പോഴും 100 ആണ്. ആഫ്റ്റർ ആഡിങ് വാല്യൂ ഇൻസൈഡ് ഫംഗ്ഷൻ നമ്മൾ നമ്മ ഈക്വൽ ടു നോക്കുമ്പോൾ ഫംഗ്ഷനകത്ത് 200 ആണ്. പക്ഷെ തിരിച്ചു വന്ന് മെയിനകത്ത് തന്നെ പിന്നെയും പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 100 ആണ് നമുക്ക് പ്രിന്റ് ആവുന്നത്. അതായത് നമ്മൾ ഫംഗ്ഷനകത്ത് ഒരു വേരിയബിളിന് അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്ന, ഇവിടെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്ന വേരിയബിളിന് ഫംഗ്ഷനകത്ത് വരുന്ന കറസ്പോണ്ടിങ് വേരിയബിളിന് എന്തെങ്കിലും അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഫംഗ്ഷനകത്തുള്ള വേരിയബിളിനെ ബാധിക്കില്ല. തിരിച്ചു വരുമ്പോഴും വേരിയബിളിന് അതേ വാല്യൂ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? അതാണ് പാസ് ബൈ വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മള് പാസ് ബൈ വാല്യൂ അല്ലെ കോൾ ബൈ വാല്യൂ പഠിച്ചു. ഇനി കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സെയിം പ്രോഗ്രാമിൽ തന്നെ നമുക്ക് ഈ സെയിം വാല്യൂ വരണമെങ്കിൽ ഈ പ്രോഗ്രാമിൽ നമ്മൾ വരുത്തേണ്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ ആയിട്ട് നമ്മൾ പാസ് ചെയ്യുമ്പം ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് കൂടെ പാസ് ചെയ്യണം. അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആംബർസാൻഡ് എന്ന് പറയുന്ന സിമ്പിൾ. ഓക്കെ, അപ്പം നമ്മൾ ഈ വേരിയബിൾ കോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ വേരിയബിളിനെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത് പാരാമീറ്റർ ആയിട്ട്. ആ സമയത്ത് അഡ്രസ് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഒബ്ജക്റ്റ് ആ ഒരു പൊസിഷനും കൂടെ ട്രാൻസ്ഫർ ആവും.
ഓക്കെ അത് ഏത് സിസ്റ്റത്തിന്റെ മെമ്മറിയിൽ ഏത് അഡ്രസ്സിലാണോ ഇരിക്കുന്നത് ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ആ ഒരു പൊസിഷനും കൂടെ അല്ലെങ്കിൽ ആ അഡ്രസ്സും കൂടെ ട്രാൻസ്ഫർ ആവും. അപ്പൊ ഇവിടെ വരുമ്പം നമ്മുടെ റിസീവിംഗ് ആയിട്ടുള്ള പാരാമീറ്റർ എന്തായിരിക്കും? അതൊരു പോയിന്റ് വേരിയബിൾ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമ്മൾ അഡ്രസ്സിനെ പാസ് ചെയ്തിട്ട് ഇവിടെ പോയിന്റ് വേരിയബിൾ ആയിട്ട് എടുക്കുന്ന സമയത്ത് ഈ അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആയിട്ട് മാറും നമ്മുടെ പാരാമീറ്റർ. ഓക്കെ, അപ്പം ഇത് ഈ എക്സ് എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നതും നം എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നതും ഒരേ പൊസിഷനിലാവും. അപ്പൊ ആ പൊസിഷനിൽ എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ പൊസിഷനിൽ ചേഞ്ച് വരുന്നത് നമ്മിന്റെ പൊസിഷനിൽ ചേഞ്ച് വന്നാലും എക്സിന്റെ പൊസിഷനിൽ ചേഞ്ച് വന്നാലും സെയിം ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. കാരണം എക്സിന്റെ അഡ്രസ്സിലേക്കാണ് നം പോയിന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആവും. ഇപ്പൊ ഒന്നുകൂടെ നോക്കാൻ മനസ്സിലാവും. പോയിന്റ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുമ്പോഴും നമ്മിന് പോയിന്റ് ഇട്ട് കൊടുക്കാം, പോയിന്റ് ഇട്ട് കൊടുക്കാൻ നമ്മ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഫസ്റ്റ് എക്സിന്റെ വാല്യൂ 100 ആയിരുന്നു. ഇവിടെ ഫസ്റ്റ് ബിഫോർ ഫംഗ്ഷൻ കോൾ കോൾ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 100 തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും അല്ലേ. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്തേക്കുന്നത് ആംപർസാൻഡ് യൂസ് ചെയ്തിട്ട്, അതായത് എക്സിന്റെ അഡ്രസ്സും കൂടെ ചേർത്തിട്ടാണ്. സോ നമ്മൾ ഇവിടെ അത് കഴിഞ്ഞ് ഫംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് നം എന്ന് പറയുന്ന പോയിന്റ് വേരിയബിളിൽ അഡ്രസ്സിനെ പോയിന്റ് ചെയ്യിപ്പിക്കുകയാണ് ഇവിടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റ് പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മിന്റെ വാല്യൂ പോയിന്റ് ചെയ്യുന്ന ഇങ്ങോട്ട് എക്സിലേക്ക് തന്നെയാ, എക്സിന്റെ വാല്യൂ ഓൾറെഡി 100 ആയിരുന്നു, അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഇവിടെ 100 തന്നെ പ്രിന്റ് ആവും. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മിന്റെ കൂടെ 100 കൂടെ ആഡ് ചെയ്തിട്ട് നമ്മിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യാം. ആ സമയത്ത് എന്താ, നേരത്തെ ചെയ്ത പോലെ തന്നെ 200 തന്നെ ആവും വാല്യൂ. ആഫ്റ്റർ ആഡിങ് നമ്മിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 200 തന്നെയായിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് പോയിന്ററിനെ തന്നെയാണ്. 200 തന്നെയായിരിക്കും വാല്യൂ വരിക. അത് കഴിഞ്ഞ് റിട്ടേൺ ചെയ്ത് വരുമ്പോൾ ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴും എക്സിന്റെ വാല്യൂ എന്തായി മാറി? അപ്പം 100 ആയിരുന്നു, പക്ഷെ ഇവിടെ നമ്മിന് അപ്ഡേഷൻ വന്നപ്പോൾ, അതായത് എക്സിനുള്ള അഡ്രസ്സിലേക്കാണല്ലോ നമ്മ പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മിന് അപ്ഡേഷൻ വരുമ്പോൾ എക്സിനും അപ്ഡേഷൻ വരും. സോ എക്സിന് എന്തായിരിക്കും? എക്സ് ഇത് കഴിഞ്ഞ് വരുമ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? അപ്ഡേഷൻ വന്ന് 200 ആയിരിക്കും ഈ ഒരു പൊസിഷനിൽ വരുന്ന എക്സിന്റെ വാല്യൂ. ഓക്കെ, എക്സിന്റെ വാല്യൂ 200 ആയിരിക്കും വരുന്നത്. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ, ഇത് ഫസ്റ്റ് എക്സിന്റെ വാല്യൂ 100 ആയിരുന്നു. ആ ഫംഗ്ഷനകത്ത് നമ്മിന്റെ വാല്യൂ 100 ബിഫോർ അപ്ഡേഷൻ, ആഫ്റ്റർ അപ്ഡേഷൻ നമ്മിന്റെ വാല്യൂ 200 ആയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്ത് നോക്കുമ്പോഴും എക്സിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? 200 തന്നെയാണ്. അപ്പൊ ഫംഗ്ഷനിൽ നടക്കുന്ന അപ്ഡീഷൻ നമ്മുടെ മെയിനിൽ റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ കോൾ ചെയ്യണം? ഇതിനെ അഡ്രസ് കോൾ ചെയ്യണം, അതായത് കോൾ ബൈ റെഫറൻസ് എന്നാണ് പറയുന്നത്. ഈ പ്രൊസീജിയറിനെയാണ് കോൾ ബൈ റെഫറൻസ്. അതിന്റെ എവിടെയാണോ റെഫറൻസ്, അതിന്റെ അഡ്രസ്സുമായിട്ടാണ് അത് ഫംഗ്ഷനിലേക്ക് പോകുന്നതും അവിടെ എന്ത് ചേഞ്ച് വരുന്നതും. പോയിന്റ് ചെയ്തേക്കുന്നത് അഡ്രസ്സിലേക്ക് ആയതുകൊണ്ട് അവിടെ അതേ ചേഞ്ച് തന്നെ നമ്മുടെ മെയിൻ വേരിയബിളിലും സംഭവിക്കും. ആക്ച്വൽ പാരാമീറ്റേഴ്സും ഫോർമൽ പാരാമീറ്റേഴ്സും ആണല്ലോ ഇത് രണ്ടും. അപ്പം രണ്ടിലും വരുന്ന ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗത്ത് ചോദിച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിക്കേഴ്ഷൻ ആണ് അല്ലേ. റിക്കേഴ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സിമ്പിൾ ടോപ്പിക് ആണ്, പക്ഷെ ശ്രദ്ധിച്ചിരുന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. റിക്കേഴ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനകത്ത് തന്നെ നമ്മൾ അതേ സെയിം ഫംഗ്ഷൻ തന്നെ പിന്നെ കോൾ ചെയ്യുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്കേഴ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ ഫംഗ്ഷൻസ് പഠിച്ചല്ലോ. അപ്പൊ ഫംഗ്ഷൻസിനകത്ത് നമ്മൾ മെയിനകത്താണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അല്ലേ. എന്നാൽ ആ ഫംഗ്ഷനകത്ത് തന്നെ ആ ഫംഗ്ഷനെ ഒരു വട്ടം കൂടെ കോൾ ചെയ്യുന്നത് എന്താ സംഭവിക്കുക? അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇതാണ് നമ്മൾ ഈ ഒരു ഇമേജ് കാണുന്ന പോലെയാണ്. അതായത് നമ്മുടെ ഈ ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ആ ഒരു ഫംഗ്ഷന് അകത്ത് തന്നെ നമ്മൾ സെയിം ഫംഗ്ഷൻ തന്നെ പിന്നെയും കോൾ ചെയ്താൽ എന്ത് സംഭവിക്കുക? ആ ഫംഗ്ഷൻ തന്നെ അതിനകത്ത് ഒന്നുകൂടെ വർക്കാം. പിന്നെ അപ്പം ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അതിനകത്ത് തന്നെ സെയിം ഫംഗ്ഷൻ പിന്നെയും വരുന്നുണ്ട് അല്ലേ. അപ്പൊ അത് പിന്നെയും പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്പെസിഫിക് കണ്ടീഷൻ വെച്ച് അത് എൻഡ് ചെയ്യുന്ന ഇവിടം വരെ നമ്മൾ ആ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ലൂപ്പ് മാതിരി ഫംഗ്ഷൻസ് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിക്കേഴ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ റിക്കേഴ്ഷൻ നമ്മളുടെ സിസ്റ്റത്തില് നമ്മുടെ ഒരു പ്രോഗ്രാം എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് കാണാം. ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഗ്രാമില് ഫസ്റ്റ് നമ്മളുടെ ഡിക്ലറേഷൻ ഉണ്ട്. ഫംഗ്ഷൻ ലോങ് ആണ് ഡേറ്റ ടൈപ്പ്. നമ്മള് ലോങ് ഡേറ്റ ടൈപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മെയിനകത്ത് എൻ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്.
പോസിറ്റീവ് ഇൻറ്റീജർ എൻ്റർ ചെയ്യാൻ പറയുക, എന്നെ സ്കാൻ ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഒരു വാല്യൂ കിട്ടി. ഏതിൻ്റെയാണോ ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ മൾട്ടിപ്ലൈ നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്, എന്നെന്ന് പറയുന്ന ആർഗ്യുമെന്റ് പാസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം ഈ ഫംഗ്ഷനിലേക്ക് വന്നു. അപ്പൊ നോക്കുകയാണ് ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഗ്രേറ്റർ ദാൻ വൺ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. എൻ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ അല്ലേ നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എൻ ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, ഇവിടെ റിട്ടേൺ പിന്നെയും ചെയ്യാൻ പറയാം എൻ ഇൻറ്റു ഇതേ സെയിം ഫംഗ്ഷൻ തന്നെ പിന്നെയും കോൾ ചെയ്തേക്കാണ് എൻ മൈനസ് വണ്ണിന്റെ. അതായത് നമ്മൾ ഒരു ഫാക്ടോറിയൽ നോക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കുന്നത്, റൈറ്റ്? അതായത് നമ്മൾ ഫൈവിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ ഫൈവ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫൈവ് ഇൻറ്റു ഫോർ ഫാക്ടോറിയൽ അല്ലേ. അപ്പൊ ഫോർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ ഫോർ ഇൻറ്റു ത്രീ ഫാക്ടോറിയൽ, അങ്ങനെ പോവുകയാണ് അല്ലേ. അപ്പൊ അതായത് നമ്മളുടെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ ആ നമ്പർ ഇൻറ്റു അതിന്റെ മൈനസ് വണ്ണിന്റെ ഫാക്ടോറിയൽ ആയിരിക്കും അടുത്തത്. അതാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് റിട്ടേൺ ചെയ്യാൻ പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വണ്ണിന്റെ ഫാക്ടോറിയൽ ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എൻ മൈനസ് വണ്ണിന്റെ ഫാക്ടോറിയൽ. അപ്പൊ ഈ എൻ മൈനസ് വൺ പിന്നെയും വരും ഇതിന്റെ ഫാക്ടറായിട്ട്, ഇങ്ങോട്ട് ആർഗ്യുമെന്റ് ആയിട്ട് ഇതേ സെയിം ഫംഗ്ഷനിലേക്ക് കയറും. കയറുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്, എൻ മൈനസ് വൺ എന്ന് പറയുന്ന ആ സംഭവം ഇവിടെ ഇപ്പൊ എൻ ആയിട്ടാണല്ലോ കയറുന്നത്, പിന്നെയും അത് ഇൻറ്റു എൻ മൈനസ് വൺ ആണ് നടക്കുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ ഫസ്റ്റ് ഫൈവ് എന്ന് പറയുന്ന ഡിജിറ്റ് കയറും, ഫൈവിന്റെ ഫാക്ടോറിയൽ എടുക്കാൻ നേരത്തെ പറയുന്ന എന്തോ ഫൈവ് ഇൻറ്റു ഫൈവ് മൈനസ് വണ്ണിന്റെ ഫാക്ടോറിയൽ നോക്കാനാണ്, അതായത് ഫൈവ് ഇൻറ്റു ഫോർ ഫാക്ടോറിയൽ. അപ്പൊ ഈ ഫോർ ഫാക്ടോറിയൽ ഏതാണ് സിസ്റ്റം നോക്കുന്നത്, ഫോർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ത്രീ ഫാക്ടോറിയൽ പോകും. ത്രീ ഫാക്ടോറിയൽ ഏതാ, ത്രീ ഇൻറ്റു ടു ഫാക്ടോറിയൽ. ടു ഫാക്ടോറിയൽ ഏതാ, ടു ഇൻറ്റു വൺ അല്ലേ. വൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വൺ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ. ആ വൺ എന്ന് പറയുന്ന പൊസിഷൻ വരെ ഇത് വർക്കാവും. അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കണ്ടീഷൻ ഫോൾസ് ആവത്തില്ലേ, കണ്ടീഷൻ ഫെയിൽ ആവുന്ന സമയത്ത് ആ ഒരു ലൂപ്പിൽ ഇറങ്ങും. അപ്പം സിസ്റ്റം ഫസ്റ്റ് ഇവിടെ ഇതിന്റെ ലൂപ്പിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫോറിന്റെ ലൂപ്പിലായി, ത്രീന്റെ ലൂപ്പിലായി, അത് കഴിഞ്ഞിട്ട് ടൂവിന്റെ ലൂപ്പിലായി. പക്ഷെ ടൂവിന്റെ ലൂപ്പിൽ വന്നപ്പം കണ്ടീഷൻ ബ്രേക്ക് ആയി, ആ സമയത്ത് ടൂവിന്റെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി ത്രീയുടെ ലൂപ്പിലേക്ക് തിരിച്ചു വന്നു. ത്രീയുടെ എക്സിറ്റ് ആവുമ്പോൾ ത്രീയുടെ ലൂപ്പിൽ നിന്ന് ഫോറിന്റെ ലൂപ്പിലേക്ക് തിരിച്ചു വരും, ഫോറിന്റെ എക്സിറ്റ് ആവുമ്പോൾ ഫോറിന്റെ ലൂപ്പിൽ നിന്ന് ഫൈവിന്റെ ലൂപ്പിലേക്ക് തിരിച്ചു വരും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ തിരിച്ചു വന്ന് തിരിച്ച് നമ്മുടെ പഴയ ഫയലിലേക്ക് വരും. അപ്പൊ കണ്ടീഷൻ എക്സിറ്റ് ആയി, ഇഫ് കഴിഞ്ഞു, അപ്പൊ സിസ്റ്റം റിട്ടേൺ ചെയ്യും. നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ റിട്ടേൺ ചെയ്യും. അപ്പൊ ഫൈവ് എന്നായിരുന്ന നമ്പറെങ്കിൽ ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ടു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ എന്ന് പറയുന്നതിന്റെ ആൻസർ ആയിരിക്കും ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്, മൾട്ടിപ്ലൈ നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നതും ഇവിടെ പ്രിന്റ് ചെയ്യുന്നതും. ഓക്കെ, മനസ്സിലായോ? നമ്മളിവിടെ എന്താ ചെയ്യുക, ഫൈവിനെ മൂവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നല്ലേ. ഫൈവിനെ ഫൈവ് ഇൻറ്റു ഫോർ ഫാക്ടോറിയൽ നോക്കും, ഫോർ ഫാക്ടോറിയലിനെ അപ്പൊ സിസ്റ്റം നോക്കുമ്പോൾ ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഫാക്ടോറിയൽ, അങ്ങനത്തെ രീതിയിൽ മൂവ് ചെയ്ത് അവസാനം ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ എന്നുള്ളത് നമുക്ക് കിട്ടും. നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. സിക്സ് എന്നൊരു വേരിയബിൾ ഞാൻ കൊടുക്കുകയാണെങ്കിൽ സിക്സിന്റെ ഫാക്ടോറിയൽ സെവൻ ട്വന്റി എന്ന് കിട്ടി. അതായത് സിസ്റ്റം എങ്ങനെയാണ്, ഫസ്റ്റ് സിക്സ് എന്നുള്ള വേരിയബിൾ എൻ എന്ന പൊസിഷനിൽ വരും. അത് കഴിയുമ്പോൾ ആദ്യം സിസ്റ്റം നോക്കുമ്പോൾ സിക്സ് ഫാക്ടോറിയൽ ആണല്ലോ വേണ്ടത്. ഇപ്പൊ സിക്സ് ഫാക്ടോറിയലിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, സിക്സ് ഇൻറ്റു ഫൈവ് ഫാക്ടോറിയൽ ആവും അല്ലേ ഫസ്റ്റ് റിക്കേഴ്ഷന്റെ സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എന്തായി മാറും, സിക്സ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫോർ ഫാക്ടോറിയൽ. അങ്ങനെ അത് പോയി 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 നമുക്ക് എന്ത് കിട്ടും, സിക്സ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ എന്നുള്ള പൊസിഷൻ വരുമ്പോഴാണ് ഈ കണ്ടീഷൻ കഴിയുന്നതും സിസ്റ്റം എക്സിറ്റ് ആവുന്നതും, ഈ ഒരു റിക്കേഴ്ഷനിൽ നിന്ന് എക്സിറ്റ് ആവുന്നതും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വന്ന ഈ പൊസിഷനിൽ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അറേസ് ആസ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലെ, എങ്ങനെയാണ് അറേനെ പാരാമീറ്റേഴ്സ് ആയി, പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന ആ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ വേരിയബിളിനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നല്ലേ. അപ്പൊ അറേനെ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നതെന്ന് ഇവിടെ കണ്ട ഒരു ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ആവറേജ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇതൊരു അറേയാണ്, ബാലൻസ് എന്ന് പറഞ്ഞ ഒരു അറേയാണ്. അഞ്ച് വേരിയബിൾ അഞ്ച് നമ്പേഴ്സ് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അഞ്ച് ഡിഫറെന്റ് വാല്യൂസ് ആണ്. ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം മെയിനകത്ത് നമുക്ക് ഇവിടെ നോക്കിക്കാണ ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിനകത്ത് നമ്മൾ ബാലൻസ് എന്ന് പറഞ്ഞ അറയിൽ
എല്ലാ വേരിയബിൾസും നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആവറേജ്, നമുക്ക് ഡബിളിന്റെ ഡേറ്റ ടൈപ്പിലാണ് ആവറേജ് വേണ്ടത്. സോ ആവറേജ് ഡബിളിൽ എടുത്തു. അത് കഴിഞ്ഞിട്ട് ആവറേജ് ഈക്വൽ ടു, ആ വേരിയബിൾ ഈക്വൽ ടു ഗെറ്റ് ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യാണ്. അപ്പൊ ഇവിടെ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ അറേ ആണ് ഇവിടെ പാസ് ചെയ്യേണ്ടത്, അല്ലേ? ഈ അറേയിലുള്ള ഫുൾ ഡീറ്റെയിൽസിന്റെ ആവറേജിലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇതിനെ ഫുള്ളിനെയും പാസ് ചെയ്യണമെങ്കിൽ ആ അറേനെ മൊത്തത്തിൽ പാസ് ചെയ്താൽ മതിയല്ലോ, അല്ലേ? അപ്പൊ ഈ അറേനെ ഫുള്ളായിട്ട് പാസ് ചെയ്യാൻ അറേയുടെ പേര് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഈ അറേയുടെ പേരെന്താ? ബാലൻസ് എന്നായിരുന്നു അറേയുടെ പേര്. അപ്പൊ ഈ ബാലൻസിനെ പാസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് ബാലൻസിനെ പാസ് ചെയ്തു. അതിന്റെ സൈസ് ആണ് നമ്മൾ ഇവിടെ കൂടെ പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ സൈസ് പോയാലല്ലേ ടോട്ടൽ എത്രയെണ്ണം ഉണ്ടെന്ന് നമ്മുടെ ഫംഗ്ഷന് മനസ്സിലാകുക. ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ നമ്പർ ഓഫ്, അല്ലെ, ആവറേജ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈസും എടുക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് വഴി ഗെറ്റ് ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് നമ്മുടെ ബാലൻസ് എന്നുള്ള അറേ കംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്യും, 5 എന്നുള്ള വാല്യൂ അതിന്റെ സൈസ് ആയിട്ട് പോവുകയും ചെയ്യും. ഓക്കെ ആണോ? സോ നമ്മുടെ ഗെറ്റ് ആവറേജിൽ വന്ന ഫംഗ്ഷനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എന്താ വന്നു? അറേ എന്ന് പറഞ്ഞ ഈ ഒരു അവിടെ ഒരു അറേ ഉണ്ട്, അല്ലേ? എ ആർ ആർ എന്ന് പേര് കൊടുത്തേക്കുന്ന ഒരു അറേ ഉണ്ട്. അപ്പൊ ഈ അറയിലേക്ക് എന്ത് വരും? നമ്മുടെ ഈ ബാലൻസ് എന്ന് പറയുന്ന അറേ വരും. ഓക്കെ, നമ്മൾ നേരത്തെ വേരിയബിൾസ് ആകുമ്പോൾ എന്തുമായിരുന്നു? എക്സും എയും ബി ഒക്കെ ആയിട്ട് മാറ്റത്തില്ലായിരുന്നോ? ഈ മെയിനകത്തുള്ള വാല്യൂ ഫംഗ്ഷനകത്തുള്ള പാരമീറ്ററുകൾ വരും. അതുപോലെ തന്നെ ബാലൻസിന്റെ വാല്യൂസ് ഫുള്ള് എ ആർ ആർ എന്ന് പറയുന്ന അറയിലേക്ക് വരും. ഓക്കെ ആണോ? അതുപോലെ തന്നെ 5 എന്ന് പറയുന്നത് സൈസിലേക്കും വരും. അപ്പം 5 സൈസിന്റെ വാല്യൂ 5 ഉണ്ട്, അറയിൽ ഫുൾ നമ്മുടെ ബാലൻസിനകത്തുള്ള ഫുൾ വാല്യൂസും ഉണ്ട്. പിന്നെന്താ, നമുക്ക് സാധാ ആവറേജ് കണ്ടുപിടിക്കുന്നല്ല. ഐ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, ആവറേജിനുള്ള വേരിയബിൾ ഉണ്ട്, സമ്മ് കണ്ടുപിടിച്ചിട്ടാണല്ലോ ആവറേജ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ലൂപ്പ് ഇടും. അപ്പൊ ഈ സൈസ് വരെ ലൂപ്പ് മൂവ് ചെയ്ത് അറിയാലോ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സമ്മ് പ്ലസ് ഈക്വൽ ടു അറയിലുള്ള ഓരോരോ എലമെന്റ്സ് കൊടുക്കും. അതിനുശേഷം ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ സൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആവറേജിനെ റിട്ടേൺ ചെയ്യും. അപ്പൊ ഈ ടോട്ടൽ ഫംഗ്ഷനിൽ നിന്നും ആവറേജ് റിട്ടേൺ ആയി അത് എവിടെ വരും? നമ്മുടെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തെടുത്ത് വരും. അപ്പൊ ഈ ആവറേജിന്റെ വാല്യൂ ഈ എ വി ജിയിൽ ഈക്വൽ ടു കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതേ പൊസിഷനിലോട്ട് വന്നിട്ട് എ വി ജിയിലേക്ക് കയറുകയും ചെയ്യും. പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആവറേജ് പ്രിന്റ് ആവുകയും ചെയ്യും. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മൾ, സിമ്പിളാണ്, ഒരു ഫംഗ്ഷനിലേക്ക് പാരാമീറ്റേഴ്സിനെ അറേനെ പാരാമീറ്റർ ആക്കി ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അറേയും കൊടുക്കും, അതിന്റെ സൈസ് നമ്മൾ പാസ് ചെയ്യും. സൈസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇവിടെ പ്രോസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അറേയും പാസ് ചെയ്യും, അതിന്റെ സൈസും പാസ് ചെയ്യും. ഇവിടെ അതുപോലെ അറയിലേക്ക് തന്നെ ആയിരിക്കണം അറയിനെ എടുക്കുന്നത്. സൈസ് ഇൻറ്റിജർ ആയതുകൊണ്ട് ഇൻറ്റിജർ തന്നെ എടുത്തു. ഓക്കെ ആണോ? നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഇവിടെ തന്നേക്കുന്നതിന്റെ ആവറേജ് വാല്യൂ ഓൾറെഡി നമ്മൾ വാല്യൂസ് എടുത്തിട്ടുള്ളത് കൊണ്ട് അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ അറേസിനെ ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ആക്കിയിട്ട് പാസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിൾ ടോപ്പിക് ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ പഠിപ്പിച്ച ടോപ്പിക്കുകളിൽ ഫുൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.